ബേസിക് ഹാർഡ്വെയർ പാർട്ട് 3. നമ്മൾ എല്ലാ ഫീൽഡിലും ഡെവലപ്പ് ആവാൻ സഹായിച്ച ഒരു മെഷീൻ ഏതാണ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ ലോകത്തിൽ ഏറ്റവും പോപ്പുലറായ ഒരു മെഷീൻ ഏതാണ് എന്ന് നോക്കുകയാണെങ്കിലും അതിനും നമ്മൾ കമ്പ്യൂട്ടറിനെ പറയാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടർ എന്തുകൊണ്ടാണ് ഇത്ര പോപ്പുലറായത്, അതിന് എന്തൊക്കെയാണ് കാരണം എന്ന് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറുടെ സ്പീഡ്. കമ്പ്യൂട്ടർ ഒരു 40 ലക്ഷം സിമ്പിൾ അർത്ഥമെറ്റിക്സ്, അതായത് പ്ലസ് മൈനസ് പോലുള്ള ഓർഡിനറി അർത്ഥമെറ്റിക് ഓപ്പറേഷന് ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർക്കും. ഒരു എക്സാമ്പിളിന് നമ്മളിവിടെ ഒരു 5 നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഒരു 40 ലക്ഷം നമ്പർ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്താൽ, അതായത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്താൽ, അങ്ങനെ എൻ്റർ ചെയ്യാൻ 1 ആഴ്ചയോളം സമയമെടുക്കും എന്നുള്ള കാര്യം വേറെ. 40 ലക്ഷം നമ്പറിന് എൻ്റർ ചെയ്തിട്ട് റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡിൽ എല്ലാത്തിനും ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരും. കമ്പ്യൂട്ടർ അത്രയ്ക്ക് ഫാസ്റ്റാണ്. കമ്പ്യൂട്ടറുടെ സ്പീഡ് മനുഷ്യനെ ആലോചിച്ചു നോക്കാൻ പോലും പറ്റാത്ത ഒരു സ്പീഡാണ്. 1980സിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച കാലത്ത് ആദ്യത്തെ പി സി ഒരു 4.7 MHz പെർ സ്പീഡിലാണ് വർക്ക് ചെയ്തത്. ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ Core i7 യൂസ് ചെയ്യുന്നുണ്ട്. ഈ കമ്പ്യൂട്ടർ 3 GHz സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു കോറിൻ്റെ സ്പീഡാണ്. Core i7 കമ്പ്യൂട്ടറിൽ അകത്ത് 4 കോറുണ്ട്. അപ്പം 4 × 3 GHz എന്ന് പറഞ്ഞാൽ ഒരു 12 GHz സ്പീഡിലാണ് ഈ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം തൗസൻഡ്സ് ഓഫ് ടൈം കമ്പ്യൂട്ടർ ഇവിടെ സ്പീഡ് കൂടിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുടെ സ്പീഡ് എന്ന് നോക്കുമ്പോൾ CPUവിൻ്റെ സ്പീഡ് മാത്രം നോക്കിയാൽ പോരാ, മദർ ബോർഡ്, ഹാർഡ് ഡിസ്ക്, മെമ്മറി എന്ന എല്ലാ കാര്യത്തിലും സ്പീഡ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 30 കൊല്ലത്തിൽ കമ്പ്യൂട്ടറുടെ സ്പീഡ് ഒരു 100,000 times ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കമ്പ്യൂട്ടർ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. നിങ്ങൾ കറണ്ടിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ കറണ്ട് ഒരു സെക്കൻഡിൽ 186,000 miles ട്രാവൽ ചെയ്യും. അതായത് ഇന്ത്യക്കും ഫ്രാൻസിനും ഒരു 10,000 km ഉണ്ടെന്ന് കരുതുക. ഒരു സെക്കൻഡിൽ 9 പ്രാവശ്യം ഫ്രാൻസിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരും. കറണ്ടിന് അത്ര സ്പീഡുണ്ട്. അതുകൊണ്ട് ടെക്നോളജി ഇമ്പ്രൂവ് ആവും തോറും നമുക്ക് ഇനിയും കമ്പ്യൂട്ടറുടെ സ്പീഡിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ പോപ്പുലർ ആവാൻ അടുത്ത കാരണം കമ്പ്യൂട്ടറുടെ അക്യുറസിയാണ് എന്ന് പറയാം. കമ്പ്യൂട്ടറിൽ തെറ്റി വരാൻ സാധ്യത തന്നെ ഇല്ല എന്ന് പറയുന്ന വിധത്തിൽ കമ്പ്യൂട്ടർ വളരെ അക്യൂറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കമ്പ്യൂട്ടർ എന്തുമാത്രം അക്യൂറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത് കമ്പ്യൂട്ടറുടെ ഡിസൈന് ബന്ധപ്പെട്ട കാര്യമാണ്. കമ്പ്യൂട്ടറിന് നമുക്ക് ഒരു 3 types ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 ഹോം കമ്പ്യൂട്ടർ, 2 വർക്ക് സ്റ്റേഷൻ, അടുത്തത് സെർവർ. ഈ ഹോം കമ്പ്യൂട്ടർ നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. സെർവർ വലിയ കമ്പനികളിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ 1000 computers ഉണ്ടെങ്കിൽ 10 servers യൂസ് ചെയ്യുണ്ടാവും, ബാക്കി 990 computers വർക്ക് സ്റ്റേഷൻ ആയിരിക്കും. കമ്പനിയിലുള്ള യൂസേഴ്സ് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ വർക്ക് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇതിൽ സെർവറിൽ അക്യൂറസി വളരെ കൂടുതലായിരിക്കും. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ മെമ്മറിയിൽ തന്നെ ECC memory എന്നുണ്ട്, അതായത് എറർ കറക്ഷൻ കോഡ് മെമ്മറി. ഈ ടൈപ്പ് മെമ്മറിയാണ് സെർവറിൽ യൂസ് ചെയ്യുക. മെമ്മറി ലെവലിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ ആ തെറ്റിന് ഈ ECC memory ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യും. ഇത് തന്നെ വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടറിൽ നോക്കുകയാണെങ്കിൽ പാരിറ്റി മെമ്മറി എന്നുള്ള ഒരു മെമ്മറിയാണ് യൂസ് ചെയ്യുക. ഈ പാരിറ്റി മെമ്മറി മെമ്മറി ലെവലിൽ വല്ല തെറ്റ് വന്നാൽ ആ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്ത് കളയും, ആ പ്രോഗ്രാമിനെ റൺ ചെയ്യില്ല. കാരണം തെറ്റായ ഒരു റിസൾട്ട് തരുന്നതിനേക്കാളും ആ പ്രോഗ്രാമിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. വീടുകളിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ അങ്ങനെ എറർ ചെക്കിംഗ് ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. ഒരു എക്സാമ്പിളിന് വീട്ടിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു മൂവി നോക്കുകയാണ് എന്ന് കരുതുക. ഈ ഏരിയയിൽ ഒരു വൈറ്റ് സ്പോട്ടാണ് വരേണ്ടത്. പക്ഷേ കമ്പ്യൂട്ടറുടെ തെറ്റ് കാരണം വൈറ്റ് സ്പോട്ടിൻ്റെ പകരം അവിടെ ഒരു ബ്ലാക്ക് സ്പോട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരു ചെറിയ തെറ്റ് വന്നു എന്നതുകൊണ്ട് കമ്പ്യൂട്ടർ ഈ പ്രോഗ്രാമിനെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. യൂസർക്ക് ഇങ്ങനെ ഒരു തെറ്റ് വന്നു എന്നുള്ള കാര്യം തന്നെ അറിയില്ല. അതുകൊണ്ട് ഹോം കമ്പ്യൂട്ടറിൽ വലിയ എറർ ചെക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വീടുകളിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ
എറർ വന്നാലും നിങ്ങൾക്ക് ആ പ്രോഗ്രാം സ്റ്റോപ്പ് ആവില്ല, ആ പ്രോഗ്രാം കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യും. ഹോം കമ്പ്യൂട്ടറുടെ വില കുറവാണ്, വർക്ക് സ്റ്റേഷൻ ഹോം കമ്പ്യൂട്ടറിനേക്കാളും വില കുറച്ച് കൂടുതലുണ്ടാവും, സെർവർ വില വളരെ കൂടുതലുണ്ടാവും. ഇന്ന് ടെക്നോളജി വളരെ ഇമ്പ്രൂവ് ആയതുകൊണ്ട് വീടുകളിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ പോലും, അതായത് ഹോം കമ്പ്യൂട്ടറിൽ പോലും തെറ്റ് വരില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ കമ്പനിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കുകയാണെങ്കിൽ വർക്ക് സ്റ്റേഷൻ കമ്പ്യൂട്ടർ തന്നെ വാങ്ങിക്കണം, ഹോം കമ്പ്യൂട്ടർ വാങ്ങിച്ചാൽ പോരാ. ഹോം കമ്പ്യൂട്ടർ കമ്പനികളിൽ യൂസ് ചെയ്യാൻ പാടില്ല, കാരണം ഹോം കമ്പ്യൂട്ടറിൽ എറർ ചെക്കിംഗ് ഒക്കെ വളരെ കുറവായിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ കമ്പ്യൂട്ടറിൽ വലിയ എറർ വന്നെങ്കിൽ അത് മാക്സിമം മനുഷ്യൻ ചെയ്യുന്ന തെറ്റായിരിക്കും. ഒരു എക്സാമ്പിളിന്, SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ മാർക്ക് തെറ്റായി എന്നൊക്കെ പറയാറുണ്ട്. ആ തെറ്റ് കമ്പ്യൂട്ടർ ചെയ്തതല്ല, ആ മാർക്കിനെ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുന്ന ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ 85 എന്ന് എൻട്രി ചെയ്യുന്നതിന് പകരം ഒരു 55 എന്ന് എൻട്രി ചെയ്തിട്ടുണ്ടാവും. ഇത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ എപ്പോഴെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കമ്പ്യൂട്ടറിന് എഴുതി തന്ന പ്രോഗ്രാമിൽ തെറ്റുണ്ടാവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ എൻട്രി ചെയ്ത കമാൻഡ് തെറ്റുണ്ടാവും, അതും അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത ഡേറ്റയിൽ തെറ്റ് വല്ലതുണ്ടാവും. അതല്ലാതെ കമ്പ്യൂട്ടറായിട്ട് തെറ്റ് ചെയ്തു എന്ന് പറയാനുള്ള സാധ്യതകൾ വളരെ കമ്മിയാണ്. കമ്പ്യൂട്ടർ പോപ്പുലർ ആവാൻ അടുത്ത ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. നമ്മൾ മാത്സ് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന കാൽക്കുലേഷനെല്ലാം ആൻസർ കറക്റ്റായിട്ട് വരും. ഇത് തന്നെ നമ്മൾ 2 മണിക്കൂർ 3 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് കാൽക്കുലേഷൻ വർക്ക് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വരാൻ തുടങ്ങും. കാരണം നിങ്ങൾ ടയർഡായിട്ടുണ്ടാവും, നിങ്ങളുടെ കോൺസെൻട്രേഷൻ കുറയും, ഒരേ മാതിരിയുള്ള വർക്ക് പിന്നെയും പിന്നെയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും. പക്ഷേ കമ്പ്യൂട്ടറിൽ അങ്ങനെയല്ല. കമ്പ്യൂട്ടർ ഫസ്റ്റ് കാൽക്കുലേഷൻ എത്ര അക്യൂറേറ്റ് ആയിട്ട് ചെയ്യുന്നുവോ, അതേപോലെ 10 ലക്ഷം കാൽക്കുലേഷൻ ചെയ്ത പിന്നെയും അതേ അക്യൂറസി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും, തെറ്റ് വരില്ല. കാരണം കമ്പ്യൂട്ടറിന് ബോറടിച്ചു, കോൺസെൻട്രേഷൻ കുറഞ്ഞു, ടയർഡായി എന്ന് യാതൊരു പ്രശ്നവുമില്ല. കമ്പ്യൂട്ടറുടെ മെമ്മറി, നമ്മളിവിടെ മെമ്മറി എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജിനാണോ പറയുന്നത്? നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ടെറാബൈറ്റ് ഹാർഡ് ഡിസ്കോളം യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിളിന്, ലോകത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി തന്നെ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ വേൾഡിൻ്റെ ഫുൾ ഹിസ്റ്ററിയും സ്റ്റോർ ചെയ്ത പിന്നെ നിങ്ങൾ സെർച്ചിൽ ചെന്നിട്ട് അക്ബർ എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ അക്ബറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മോണിറ്ററിൽ വരും. നോർമൽ യൂസർ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ, കമ്പ്യൂട്ടറിൽ എന്ത് ചോദിച്ചാലും ഇമീഡിയറ്റ് ആയിട്ട് മറുപടി പറയുന്നുണ്ട് എന്ന് കരുതും. അതങ്ങനെയല്ല, നമ്മൾ ആദ്യമേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കമ്പ്യൂട്ടർ നമുക്ക് റിപ്ലൈ തരുന്നതാണ്. നമുക്ക് ഒരു 4-5 കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങൾ അത്രയ്ക്ക് ഓർമ്മയിലുണ്ടാവില്ല, പക്ഷേ കമ്പ്യൂട്ടറിന് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ 4-5 കൊല്ലം മുമ്പ് അകത്ത് വല്ലത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഡേറ്റവിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡേറ്റയിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ, ഏതാണ് ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത ഡേറ്റ എന്നുള്ളത് നമുക്ക് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് ഈ കാര്യത്തിന് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. കമ്പ്യൂട്ടറിൽ മെമ്മറി സൈഡ് വളരെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ ഫുൾ ഡീറ്റെയിൽ പോലും നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ ഇൻ്റലിജൻ്റ് അല്ല. മനുഷ്യനെ എത്രമാത്രം ഇൻ്റലിജൻ്റ് ഉണ്ടോ അത്ര ഇൻ്റലിജൻ്റ് കമ്പ്യൂട്ടറിന് വരാൻ യാതൊരു സാധ്യതയുമില്ല. കമ്പ്യൂട്ടർ സ്വയം തിങ്ക് ചെയ്യുന്ന മെഷീനല്ല. അതേപോലെ കമ്പ്യൂട്ടറിന് ഇൻ്റലിജൻ്റ് കപ്പാസിറ്റി യാതൊന്നുമില്ല. കമ്പ്യൂട്ടർ സ്വയമായിട്ട് യാതൊരു വർക്കും ചെയ്യില്ല. നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടോ ആ വർക്കിനെ മാത്രമേ കമ്പ്യൂട്ടർ ചെയ്യുള്ളൂ. അത് തന്നെ സ്വയം ആലോചിച്ചിട്ട് യാതൊരു വർക്കും ചെയ്യില്ല. ഇതിന് എന്താണ് കാരണം എന്ന് നോക്കുകയാണെങ്കിൽ, ഇൻ്റലിജൻ്റായിട്ട് കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടത് എന്നുള്ള കാര്യം ഇനിയും നമുക്കറിയില്ല. കാരണം നമ്മളുടെ ബ്രെയിൻ തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ഫുൾ കാര്യം, ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ബ്രെയിനെ കുറിച്ച് നമുക്ക് എന്താ അറിയാമെന്ന് വെച്ചാൽ, ബ്രെയിനിൻ്റെ ഇടത്തെ വശം നമ്മളുടെ ശരീരത്തിൻ്റെ വലത്തെ വശത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ബ്രെയിനിൻ്റെ വലത്തെ വശം നമ്മളുടെ ശരീരത്തിലെ ഇടത്തെ വശത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നോർമൽ ബ്രെയിൻ എങ്ങനെയുണ്ടാവും, എന്ത് കളർ, എന്ത് വെയിറ്റ് ഉണ്ടാവും. ഇവിടെ ഒരു മുഴ വന്നാൽ അത് നോർമലല്ല, അത് അബ്നോർമലാണ്. നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ട് ആ മുഴയിനെ കട്ട് ചെയ്ത് കളയണം എന്നുള്ളതുപോലെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ആപ്പിളിനെ നോക്കുകയാണെങ്കിൽ, അതിനെ നോക്കിയതും അത് ആപ്പിളാണ് എന്ന് പറയാൻ കാരണം, ബ്രെയിനിൽ ആദ്യമേ ആപ്പിളിൻ്റെ ഇമേജ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആപ്പിൾ എങ്ങനെ ഉണ്ടാവും, എന്ത് കളറിലുണ്ടാവും എന്ന് നമ്മൾ ആദ്യമേ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാധനത്തിനെ നമ്മൾ നോക്കിയതും നമ്മളുടെ ബ്രെയിന് ബ്രെയിനിലുള്ള ആപ്പിളിൻ്റെ ഇമാജിനോട് കമ്പയർ ചെയ്ത് നോക്കും. രണ്ട് ഇമാജും നമുക്ക് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ആപ്പിൾ എന്ന് പറയും. നിങ്ങൾക്ക് ആയിരക്കണക്കിലുള്ള സാധനങ്ങളുടെ പേരറിയാം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് ഇമാജുകൾ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിളിന്, നിങ്ങൾ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, മോഹൻലാൽ എന്ന് വിചാരിച്ചാൽ തന്നെ ആ വിചാരിച്ച ഉടനെ അവരുടെ ഇമാജ് നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. പക്ഷേ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഇമാജ് നിങ്ങളുടെ ബ്രെയിനിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഏത് ഫാർമാറ്റിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, സ്റ്റോർ ചെയ്ത സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അതിനെ നമ്മൾ റീകോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ ബ്രെയിനെക്കുറിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്ന കാലത്ത് നമുക്ക് കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇൻ്റലിജൻ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത് എന്ന് പ്രോഗ്രാം എഴുതാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം നടക്കും എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കമ്പ്യൂട്ടറിന് കിട്ടുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ഒരുപക്ഷെ ഇൻ്റലിജൻ്റായി എന്ന് വരും. അങ്ങനെ ഒരു കാര്യം തീർച്ചയായും നടക്കില്ല. കമ്പ്യൂട്ടർ ഒരു മാത്തമെറ്റിക്കൽ മെഷീനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളിന്, നമ്മൾ രണ്ട് ഫോട്ടോവിനെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫോട്ടോവും സെയിമാണോ എന്ന് കമ്പ്യൂട്ടറോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഫസ്റ്റ് ഫോട്ടോയിൽ ഒരു ഡോട്ടിനെ എടുത്തോളും, അതേപോലെ സെക്കൻഡ് ഫോട്ടോയിൽ ഒരു ഡോട്ടിനെ എടുത്തിട്ട് ഈ രണ്ട് ഡോട്ടും സെയിം കളർ സെയിം ബ്രൈറ്റ്നെസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇതുപോലെ ഈ ഫോട്ടോയിലുള്ള ഓരോ ഡോട്ട്സിനും എടുത്ത് കമ്പയർ ചെയ്തിട്ട് എല്ലാ ഡോട്ട്സും ഈക്വൾ ആണെങ്കിൽ ഈ രണ്ട് ഫോട്ടോവും ഈക്വൾ ആണ് എന്ന് പറയും. ഈ രണ്ട് വ്യക്തിയും സെയിം ആണെന്ന് കരുതാം. പക്ഷേ ഈ ഫോട്ടോയിൽ ആ വ്യക്തിൻ്റെ ഷർട്ട് കുറച്ച് കളർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ രണ്ട് ഫോട്ടോവും സെയിം അല്ല എന്ന് പറയും. കാരണം ഈ ഷർട്ട് വരുന്ന ഏരിയയിൽ കളർ ചേഞ്ച് ആവുന്നുണ്ട്, അതുകൊണ്ട് അല്ല എന്ന് പറയും. പക്ഷേ ഈ ഫോട്ടോവിനെ നേരിട്ട് കാണുന്ന നമുക്കറിയാം ഈ രണ്ട് വ്യക്തിയും സെയിം ആണ് എന്ന്. ഷർട്ടിൻ്റെ കളർ മാറിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇൻ്റലിജൻ്റായിട്ട് ഈ രണ്ട് ഫോട്ടോവും ഒന്നാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ കമ്പ്യൂട്ടറിന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം കമ്പ്യൂട്ടറിന് ഇൻ്റലിജൻ്റായിട്ട് ഡിസൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈവൻ നിങ്ങളുടെ തമ്പ് ഇംപ്രഷനെ പോലും കമ്പ്യൂട്ടർ കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യില്ല. ഒരുവിധം കമ്പയർ ചെയ്യും എന്നല്ലാതെ 100% പെർഫെക്റ്റായിട്ട് ചെയ്യില്ല. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ സക്സസ് ആവാനുള്ള സാധ്യതയുള്ളു. സിനിമയിൽ കാണുന്നത് പോലെ കമ്പ്യൂട്ടർ ഇൻ്റലിജൻ്റ് ആവാൻ യാതൊരു സാധ്യതയില്ല എന്ന് തന്നെ പറയാം. കമ്പ്യൂട്ടർ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റിംഗ് മെഷീനാണ്. നമ്പർ ഒഴിച്ചിട്ട് കമ്പ്യൂട്ടറിന് യാതൊരു കാര്യവും അറിയില്ല. ഒരു എക്സാമ്പിളിന്, നമ്മൾ എ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അകത്ത് 65 എന്നുള്ള നമ്പറിനാണ് സ്റ്റോർ ചെയ്യുക. ഈ എ ബി എന്നുള്ള ലാംഗ്വേജ് ഡിഫറൻസ് ഒന്നും കമ്പ്യൂട്ടറിന് അറിയില്ല. സ്പീഡ്, അക്യൂറസി, ഇൻ്റലിജൻസ്, മെമ്മറി ഇതെല്ലാം ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ ഒരു അഡ്വാൻസ്ഡ് ഒരു കാൽക്കുലേറ്റിംഗ് മെഷീൻ മാത്രം തന്നെയാണ്. എന്ന് വെച്ചാൽ അക്കൗണ്ടൻ്റ് ടേബിളിലുള്ള വലിയ കാൽക്കുലേറ്റർ കമ്പ്യൂട്ടറാണെന്ന് പറയാം. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അതായത് മെഡിക്കൽ, ലോയർ, ഡിസൈനർ എന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കമ്പ്യൂട്ടർ വന്നിട്ടുണ്ടാവില്ല. എല്ലാ ഫീൽഡിലും കമ്പ്യൂട്ടർ കടന്നുകൂടാൻ ഒരു കാരണം അതിൻ്റെ വെർസറ്റിലിറ്റി എന്ന് പറയും. അതായത് കമ്പ്യൂട്ടർ ഒരു മൾട്ടി ഫങ്ഷൻ മെഷീനാണ്. കമ്പ്യൂട്ടർ കാൽക്കുലേറ്ററായിട്ട്, ടൈപ്പിംഗ് മെഷീനായിട്ട്, DVD പ്ലെയർ, ഓഡിയോ പ്ലെയർ, ഗ്രാഫിക്കൽ മെഷീൻ, ടെലിഫോൺ എന്ന് എല്ലാ വിധത്തിലും വർക്ക് ചെയ്യും. ഇങ്ങനെ പല വർക്കുകൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് കമ്പ്യൂട്ടർ എല്ലാ ഫീൽഡിലേക്കും കടന്നുകൂടിയത്. നമ്മൾ ആദ്യം മെഷീൻ പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. മനുഷ്യൻ്റെ ജോലിയെ എളുപ്പമാക്കാൻ നമ്മൾ മെഷീൻ കണ്ടുപിടിച്ചു എന്ന് പറയാം. ഇത് അത്ര ശരിയായ ഒരു ഡെഫിനേഷനല്ല. ഒരു പണീനെ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ പണീനെ ചെയ്യാൻ നമ്മൾ ഒരു മെഷീനെ ഡിസൈൻ ചെയ്തു, കണ്ടുപിടിച്ചു എന്നുള്ളതാണ് കറക്റ്റായ ഒരു ഡെഫിനേഷൻ. അതായത് റിപ്പീറ്റഡ് വർക്കിനെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മെഷീനെ കണ്ടുപിടിച്ചത്. ഒരു എക്സാമ്പിളിന്, മരം മുറിക്കണം. നമ്മൾ പിന്നെയും പിന്നെയും മരം മുറിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ആ മരത്തിനെ മുറിക്കാൻ നമ്മൾ ഒരു മെഷീനെ കണ്ടുപിടിക്കും. അപ്പോൾ റിപ്പീറ്റഡ് വർക്കിന് വേണ്ടിയാണ് നമ്മൾ മെഷീൻ കണ്ടുപിടിച്ചത്. ശരി, മെഷീനെ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരു മരം മുറിക്കണമെന്നുണ്ടെങ്കിൽ ആ മരത്തിനെ നമ്മൾ മൂവ് ചെയ്യണം. ആ മൂവ് ചെയ്യുന്ന മരത്തിൽ ബ്ലേഡ് മൂവ് ആവണം. ബ്ലേഡ് ചൂടാവാൻ പാടില്ല. മരത്തിനെ മുറിക്കാൻ ബ്ലേഡിൽ എന്ത് ഷേപ്പാണ് വേണ്ടത്, ഇങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെഷീനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പല ജോലി ചെയ്യുന്ന ഒരു മെഷീനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് തിങ്ക് ചെയ്ത് നോക്കാൻ പോലും പറ്റില്ല. നമ്മൾ മരം മുറിക്കണം.
അതേപോലെ മാവ് അരയ്ക്കണം, അതേപോലെ ടൂ വീലർ പോലെ നിങ്ങൾക്ക് ഓടും വേണം. ഇതുപോലെ ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മെഷീന് ഡിസൈൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ കമ്പ്യൂട്ടർ ഇങ്ങനെ പല വർക്കുകളിന് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ പല വർക്കിന് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറുടെ ഹിസ്റ്ററിനെ കുറിച്ച് നോക്കണം. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറുടെ ഹിസ്റ്ററി നോക്കാം. ഇൻ്റൽ കമ്പനി 1969 മെമ്മറി ഐ സി ഉണ്ടാക്കണം, അതായത് റാം റോം പോലുള്ള മെമ്മറി ഐ സികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജപ്പാനിൽ നിപ്പോൺ കാൽക്കുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. ഈ കമ്പനിയുടെ പേര് ബുസികാം കോർപ്പറേഷൻ എന്ന് മാറ്റി, ബുസികാം എന്ന് പറഞ്ഞാൽ ബിസിനസ് കമ്പ്യൂട്ടർ കോർപ്പറേഷൻ എന്ന് മാറ്റി. ഈ കമ്പനി കാൽക്കുലേറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുണ്ടാക്കിയ കാൽക്കുലേറ്റേഴ്സ് മെക്കാനിക്കൽ കാൽക്കുലേറ്റേഴ്സാണ്, അതായത് പിൻവീൽ യൂസ് ചെയ്ത ഇതുപോലത്തെ കാൽക്കുലേറ്ററാണ് അവരുണ്ടാക്കുന്നത്. ഈ കമ്പനി ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ ഉണ്ടാക്കുക എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇലക്ട്രോണിക് കാൽക്കുലേറ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള സി പി യു ഐ സി ഒക്കെ ഉണ്ടാക്കണം. ബുസികാം കോർപ്പറേഷൻ 1969 യു എസ് എയിലുള്ള ഇൻഡൽ കോർപ്പറേഷനെ കോണ്ടാക്ട് ചെയ്തു, അതായത് സി പി യു ഡിസൈൻ ചെയ്തു തരാൻ ഇൻഡൽ കമ്പനിയെ കോണ്ടാക്ട് ചെയ്തു. ആദ്യമേ ഇൻഡൽ കോർപ്പറേഷൻ ഐ സിസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഡൽ കോർപ്പറേഷനെ കോണ്ടാക്ട് ചെയ്തിട്ട് 12 മോഡൽ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ ഓർഡർ തന്നു, അതായത് 12 മോഡൽ കാൽക്കുലേറ്ററിന് ആവശ്യമുള്ള സി പി യു ഉണ്ടാക്കാൻ ഓർഡർ തന്നു. ഈ 12 മോഡൽ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കുറേ മോഡൽസ് ഉണ്ട്. ഒരു എക്സാമ്പിളിന് 6 ഡിജിറ്റ് കാൽക്കുലേറ്റർ ഉണ്ട്, അത് ഓർഡിനറി കാൽക്കുലേറ്റർ. അത് തന്നെ 8 ഡിജിറ്റ് കാൽക്കുലേറ്റർ ഉണ്ട്. ഇതിലേ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 ഡിജിറ്റിലെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്, 8 ഡിജിറ്റിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്. ഇതുപോലെ കുറേ ഡിസൈൻസിൽ കുറേ മോഡൽസിൽ കാൽക്കുലേറ്റർ ഉണ്ട്. 12 മോഡലിന് ആവശ്യമുള്ള സി പി യു ഉണ്ടാക്കാൻ ഒരുമിച്ച് ഇൻഡൽ കമ്പനിക്ക് 1969 ഓർഡർ തന്നു. ഈ ഓർഡർ കൊടുക്കുമ്പോൾ ഇൻഡൽ കോർപ്പറേഷനോട് ഒരു അഗ്രിമെൻറ്റും സൈൻ ചെയ്തു. ആ അഗ്രിമെൻറ്റിൽ ഇൻഡൽ കമ്പനി സി പി യു ഉണ്ടാക്കാൻ ആവുന്ന ചെലവ് മുഴുവനും ബുസികാം കോർപ്പറേഷൻ ഏറ്റെടുക്കും. അതേപോലെ ഈ സി പി യു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സി പി യുവിൻ്റെ ഡിസൈനിൻ്റെ ടോട്ടൽ കോപ്പി റൈറ്റ് ബുസികാം കോർപ്പറേഷന് സ്വന്തമാണ്. ഇൻഡൽ ഈ സി പി യു ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സി പി യുവിന് ബുസികാം കോർപ്പറേഷന് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, മറ്റ് ആർക്കും വിൽക്കാൻ പാടില്ല എന്ന് 3 കണ്ടീഷനൊക്കെ ഇട്ടിട്ട് ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഇൻഡൽ കമ്പനി ഈ 12 മോഡൽ കാൽക്കുലേറ്ററിനും സി പി യു ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യണം. ഒരു കാൽക്കുലേറ്ററുടെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നോർമലായിട്ട് ഉണ്ടാവും. സി പി യു അർത്ഥമെറ്റിക് ഓപ്പറേഷനൊക്കെ നോക്കും. സി പി യു വർക്ക് ചെയ്യുമ്പോൾ അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു റാം യൂസ് ചെയ്യും. കാൽക്കുലേറ്ററുടെ അകത്തേക്ക് കീബോർഡിൽ നിന്ന് ഡേറ്റാവിനെ കൊണ്ടുവരാനും അതേപോലെ കാൽക്കുലേഷൻ കഴിഞ്ഞ പിന്നെ റിസൾട്ടിനെ ഡിസ്പ്ലേക്ക് അയക്കാനും ഒരു ഐ ഒ ചിപ്പ് ഉണ്ടാവും, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ചിപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് മോഡൽ 6 ഡിജിറ്റ് ഓർഡിനറി കാൽക്കുലേറ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ 6 ഡിജിറ്റ് കാൽക്കുലേറ്ററിന് ആവശ്യമുള്ള പ്രോഗ്രാംസൊക്കെ എഴുതണം, അതായത് പ്ലസ് മൈനസ് ആ കാൽക്കുലേറ്ററിൽ എന്തൊക്കെ ഫങ്ഷൻ ഉണ്ടോ ആ ഫങ്ഷനൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്രോഗ്രാമിനെ റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്തിട്ട് ഈ സി പി യുവിൻ്റെ അകത്ത് അതിനെ സ്റ്റോർ ചെയ്യണം. ഈ സ്റ്റോർ ചെയ്ത ഈ പ്രോഗ്രാം യാതൊരു കാരണവശത്താലും മാഞ്ഞു പോകാൻ പാടില്ല, അതായത് കറണ്ടിനെ ഓഫ് ചെയ്താലും മാഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിന് റോമിലാണ് സ്റ്റോർ ചെയ്യുക. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറിയിൽ ഒരിക്കൽ നിങ്ങൾ ഡേറ്റ അതിനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ ഒരിക്കലും മാഞ്ഞു പോവില്ല, കറണ്ട് ഓഫ് ചെയ്താൽ പോലും അത് മാഞ്ഞു പോവില്ല. ഇത് നിങ്ങൾ എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ചാൽ ഒരു സി ഡിയിൽ നിങ്ങൾ ഒരു മൂവീനെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവി ആ സി ഡിയിൽ പെർമനൻ്റ് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെയാണ് റോം ചിപ്പും വർക്ക് ചെയ്യണത്. ഈ സി പി യുവിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് ഡിസൈനിന് ആവശ്യമുള്ള പ്രോഗ്രാമാണ് ഉള്ളത്. അപ്പോൾ ഈ സി പി യു ഈ ഫസ്റ്റ് മോഡൽ കാൽക്കുലേറ്ററിനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെ നമ്മൾ സെക്കൻഡ് മോഡൽ കാൽക്കുലേറ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തനിച്ച് ഒരു സി പി യു ഉണ്ടാക്കണം. ആ സി പി യുവിൻ്റെ അകത്ത് ഈ 8 ഡിജിറ്റ് കാൽക്കുലേറ്ററിന് ആവശ്യമുള്ള പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ട് ഈ സി പി യു സെക്കൻഡ് മോഡലിന് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ നമ്മൾ 12 മോഡലിൽ സി പി യു ഉണ്ടാക്കേണ്ടി വരും. ഓരോ മോഡൽ സി പി യും
ഒരു പർട്ടിക്കുലർ കാൽക്കുലേറ്ററിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ 12 മോഡൽ സി പി യു ഒക്കെ ഉണ്ടാക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. കാരണം സി പി യു ഡിസൈൻ ചെയ്യുന്നത് വളരെ സമയമെടുക്കും. അപ്പോൾ ഇൻ്റൽ ഇങ്ങനത്തെ ഒരു ഐഡിയന് സമ്മതിച്ചില്ല. ഇൻ്റൽ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ഒരു ജെൻറിക് സി പി യു ഉണ്ടാക്കുക, അതായത് 12 മോഡൽ കാൽക്കുലേറ്ററിനും യൂസ് ചെയ്യുന്ന പോലെ ഒരു ജെൻറിക് സി പി യു ഉണ്ടാക്കുക. ഈ സി പി യുവിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ റോമിന് സി പി യു ഒന്ന് പുറത്തേക്ക് മാറ്റാം. അപ്പോൾ കാൽക്കുലേറ്ററുടെ പ്രോഗ്രാം സി പി യുവിൻ്റെ അകത്തല്ല ഉള്ളത്, സി പി യുവിൻ്റെ പുറത്താണുള്ളത്. ഇതുപോലെ ഡിസൈനെ മാറ്റി. ഇങ്ങനെ ഡിസൈൻ മാറ്റിയതുകൊണ്ട് എന്താ ലാഭം എന്ന് വെച്ചാൽ ഈ 3 ഐ സിയും എല്ലാ കാൽക്കുലേറ്ററിനും കോമൺ ആണ്. ഈ 12 മോഡൽ കാൽക്കുലേറ്ററിലും ഈ 3 ഐ സി യൂസ് ചെയ്യാം. ഈ ഐ സി ഫസ്റ്റ് മോഡൽ കാൽക്കുലേറ്റർ ആണെങ്കിൽ ആ മോഡലിൻ്റെ പ്രോഗ്രാമിനെ ഒരു റോമിൽ സ്റ്റോർ ചെയ്യുക, സെക്കൻഡ് മോഡലിനെ തനിച്ച് ഒരു റോമിൽ ആ പ്രോഗ്രാമിനെ സ്റ്റോർ ചെയ്യുക, ഇതുപോലെ 12 റോം ഐ സി ക്രിയേറ്റ് ചെയ്യുക. ഈ മോഡൽ കാൽക്കുലേറ്ററാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡലിൻ്റെ റോമിനെ ഇവിടെ അറ്റാച്ച് ചെയ്താൽ മതി. ഇത് തന്നെ 4 മോഡലാണ് കാൽക്കുലേറ്റർ ആവശ്യം എന്നുണ്ടെങ്കിൽ ഇതിനുള്ള റോമിനെ ഇവിടെ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ 12 കാൽക്കുലേറ്ററിനും ഒരു കോമൺ ആയ ഒരു ഡിസൈൻ, ഓരോ കാൽക്കുലേറ്ററിനും പ്രോഗ്രാം മാത്രം മാറുന്നുണ്ട്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് എന്താ ലാഭം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ബുസിക്കോം ഇനിയും ഒരു 10 മോഡൽ കാൽക്കുലേറ്ററിന് ഓർഡർ തന്നാൽ പോലും ഈ ചിപ്പൊക്കെ നമുക്ക് ഓൾഡ് ചിപ്പ് തന്നെ യൂസ് ചെയ്യാം. ഈ 10 പുതിയ മോഡലിന് 10 റോം ഐ സി പ്രോഗ്രാം മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി, വർക്ക് വളരെ എളുപ്പമാവും. ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. നമ്മളുടെ കമ്പ്യൂട്ടറിലും ഇതുപോലെയുള്ള ഒരു ഡിസൈനാണ് യൂസ് ചെയ്യണത്. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഈ റോം ഐ സിനെ ബയാസ് ഐ സി എന്ന് പറയും. ഈ ഐ സിൻ്റെ അകത്ത് കീബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, മോണിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള പ്രോഗ്രാം പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്തതും കീബോർഡ് മോണിറ്റർ എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ആ കീബോർഡും മോണിറ്ററും ഓൺ ചെയ്യും. ഓൺ ചെയ്ത പിന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. സി പി യു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് റൺ ചെയ്യും. നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓണാവും. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ വേർഡ് സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വേർഡ് സോഫ്റ്റ്വെയറിനെ റൺ ചെയ്താൽ സി പി യു വേർഡ് സോഫ്റ്റ്വെയറിനെ റൺ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു ടൈപ്പിംഗ് മെഷീൻ പോലെ വർക്ക് ചെയ്യും. ടൈപ്പിംഗ് വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. അടുത്ത് ഹാർഡ് ഡിസ്കിൽ നമ്മൾ ടാലി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാലിനെ റൺ ചെയ്യാൻ പറയാം. ഈ ടാലിനെ സി പി യു റൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു അക്കൗണ്ടൻ്റ് മെഷീനെ പോലെ മാറും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതുപോലെ നമ്മളുടെ കമ്പ്യൂട്ടറിനെ മാറ്റാൻ പറ്റും. കാൽക്കുലേറ്ററിന് ഇതുപോലെ ഒരു ജനറിക് ഐ സി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കാൽക്കുലേറ്ററുടെ ഫുൾ ഡയഗ്രാം ആണ്. ഇൻ്റൽ കമ്പനിക്കാർ സി പി യു ഉണ്ടാക്കി കഴിഞ്ഞു. ഈ സി പി യുവിന് 4004 എന്ന് നമ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പെൻഡിയം കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞ പിന്നെ സി പി യുവിനൊക്കെ നിയമമാണ് തരുന്നത് പതിവ്. പക്ഷേ പെൻഡിയം കമ്പ്യൂട്ടറുടെ മുമ്പ് ഉണ്ടാക്കിയ സി പി യുവിനൊക്കെ ഇതുപോലെ നമ്പറാണ് തരാറുള്ളത്. ഈ സി പി യു 4-bit സി പി യു ആണ്. 4-bit എന്ന് പറഞ്ഞാൽ സി പി യുവിൻ്റെ അകത്ത് ഇതുപോലെ 4 ട്രാക്ക് ഉണ്ടാവും. അപ്പോൾ 4 ഡിജിറ്റ് സി പി യുവിൻ്റെ അകത്ത് എഴുതാൻ പറ്റും. ഇത് നമ്മൾ ഓർഡിനറി ഡെസിമൽ നമ്പറിൽ നോക്കുകയാണെങ്കിൽ ഡെസിമൽ നമ്പറിൽ ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ബൈ 1, ഇതിനെ മൾട്ടിപ്ലൈ ബൈ 10, ഇതിനെ മൾട്ടിപ്ലൈ ബൈ 10×10, അതായത് മൾട്ടിപ്ലൈ ബൈ 100, ഇതിനെ മൾട്ടിപ്ലൈ ബൈ 10×10×10 1000, അതായത് ഇങ്ങനെ ഒരു നമ്പർ എഴുതുകയാണെങ്കിൽ 4356 എന്ന് വായിക്കും. ഈ നമ്പർ സിസ്റ്റത്തിന് ബേസ് 10 നമ്പർ സിസ്റ്റം എന്ന് പറയും. പക്ഷേ ഡിജിറ്റൽ നമ്പർ സിസ്റ്റം ബേസ് 2 ആണ്. അപ്പോൾ ഈ വാല്യൂവിനെ × 1, ഈ വാല്യൂവിനെ ഇതിൻ്റെ വാല്യൂ × 2, ഇതിൻ്റെ വാല്യൂ × 2×2, അതായത് 4, ഇതിൻ്റെ വാല്യൂ 2×2×2, അതായത് 8. അപ്പോൾ 8, 4, 2, 1 എന്നുള്ളതാണ്. ഇത് ടോട്ടലായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 15 വരും, അതായത് 0 മുതൽ 15 വരും, അതായത് നിങ്ങൾക്ക് 16 കണ്ടീഷൻ ഇതിൽ എഴുതാൻ പറ്റും. കാൽക്കുലേറ്ററിൽ നമ്മൾ 0-9, അതായത് 10 നമ്പർ യൂസ് ചെയ്യാറുണ്ട്.
ബാലൻസ് ആറ് നമ്പർ പ്ലസ് മൈനസ് ഇൻടു ഡിവൈഡ് ഈക്വൽ എന്നുപോലുള്ള സിമ്പിൾസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കാൽക്കുലേറ്ററിന് ഒരു 4-bit CPU മതിയാവും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലൊക്കെ 32-bit CPU അല്ലെങ്കിൽ 64-bit CPU ആണ് യൂസ് ചെയ്യാറുള്ളത്. ആദ്യം ഉണ്ടാക്കിയ ഈ CPUവിൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ 750 kHz/s. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറെല്ലാം 3 GHz യൂസ് ചെയ്യാറുണ്ട്. 3 GHz എന്ന് പറഞ്ഞത് 3000 MHz. ഇനിയും ഒരു 3 0 നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കിലോ ഹെഡ്സിൽ വരും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറൊക്കെ ഈ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ CPU വർക്ക് ചെയ്യുമ്പോൾ അതിന് ടെമ്പററി ഡേറ്റ അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു RAM യൂസ് ചെയ്യുന്നുണ്ട്. ഈ RAMന് 4002 എന്ന നമ്പർ തന്നിട്ടുണ്ട്. ഈ കാൽക്കുലേറ്ററിൽ ഒരു 10-bit ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ 0 0 1 1 എന്ന ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇതിനെ ഷിഫ്റ്റ് രജിസ്റ്ററിൽ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റ് രജിസ്റ്റർ ലെഫ്റ്റിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ നമ്പറിനെ അങ്ങനെ ഈ ഭാഗത്തേക്ക് പുഷ് ചെയ്യും. അങ്ങനെ പുഷ് ചെയ്താൽ നിങ്ങൾക്ക് നമ്പർ 0 1 1 0 എന്ന് വരും. ഇതിൻ്റെ വാല്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 1 = 3. ഇതിൻ്റെ വാല്യൂ 2 4 = 6. അതായത് ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഒരു ഡേറ്റാവിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അതിന് ഇൻടു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആണ്. അതേപോലെ ഷിഫ്റ്റ് രജിസ്റ്ററിൽ ഒരു ഡേറ്റാവിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള വാല്യൂ വരും. കാൽക്കുലേറ്റർ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ഈ ഷിഫ്റ്റ് രജിസ്റ്ററാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ ഷിഫ്റ്റ് രജിസ്റ്ററിന് 4003 എന്ന നമ്പർ തന്നിട്ടുണ്ട്. ഇവിടെ റോം യൂസ് ചെയ്യുന്നുണ്ട്. ഈ റോമിൻ്റെ അകത്ത് കാൽക്കുലേറ്ററിന് ആവശ്യമില്ല പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഈ കാൽക്കുലേറ്റർ ഒരു 6-digit കാൽക്കുലേറ്റർ ആണെങ്കിൽ ആ 6-digit ഈ IO ചിപ്പാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് ഒരു 8-digit കാൽക്കുലേറ്റർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 8-digit ആവശ്യമുള്ള പ്രോഗ്രാം എഴുതണം. ഈ ചിപ്പിനെ നമ്മൾ മാറ്റണം. അതായത് 8-digit പ്രോഗ്രാം പ്ലസ് 8-digit കൺട്രോൾ ചെയ്യുന്ന പോലെ ഈ ചിപ്പിനെ നമ്മൾ മാറ്റണം. അപ്പോൾ ഒരു ടോട്ടൽ കാൽക്കുലേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ CPUവിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 3 chips യൂസ് ചെയ്താൽ മാത്രമേ ഒരു കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 chips, അതായത് 4001, 4002, 4003, ഈ 3 chips നമ്മൾ 4000 chipset എന്ന് പറയും. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിലും ഇതുപോലെ chipsets ആണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു എക്സാമ്പിളിന് നിങ്ങൾ കോർ i5 CPU ആണ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കോർ i5 CPUവിന് മാച്ച് ആവുന്ന പോലെ ചിപ്സെറ്റ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ ഒരു കമ്പ്യൂട്ടറിന് ഉണ്ടാക്കാൻ പറ്റൂ. ഇന്റൽ കമ്പനിക്കാർ ഈ CPU ഉണ്ടാക്കിയ പിന്നെ ബുസിക്കാം കോർപ്പറേഷൻ ഈ CPUവിനെ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്തു. ആ കാൽക്കുലേറ്ററിന് 141 PF എന്ന് നെയിം തന്നു. ഈ കാൽക്കുലേറ്റർ ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്റർ ആണ്. ഈ ഡിസൈനെ ആൾട്ടർ ചെയ്തിട്ട് കയ്യിൽ യൂസ് ചെയ്യുന്ന പോലെ ഹാൻഡ് കാൽക്കുലേറ്ററും കൂടി ചെയ്തു. ഇന്റൽ കമ്പനി ഈ CPUവിനെ ഡിസൈൻ ചെയ്തിട്ട് മാനുഫാക്ചറിങ് ചെയ്തു കഴിഞ്ഞു. എങ്കിലും ഈ CPUവിൻ്റെ ഡിസൈൻ മുഴുവനും ബുസിക്കാം കോർപ്പറേഷന് സ്വന്തമാണ്. അതുകൊണ്ട് ഇന്റൽ കമ്പനിക്കാർ ഈ CPUവിനെ ഡെവലപ്പ് ചെയ്തിട്ട് വേറെ ഒരു CPU ഉണ്ടാക്കാൻ പറ്റാതായി. അതുമാത്രമല്ലാതെ ഈ CPUവിനെ ബുസിക്കാം കോർപ്പറേഷന് മാത്രമേ വിൽക്കാൻ പറ്റൂ. ഇങ്ങനത്തെ ചുറ്റുപാടിൽ ഇന്റൽ എങ്ങനെയാണ് അടുത്ത CPU ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.